കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. വെളിപ്പാട് പുസ്തകം 1:5. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യ ജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന 3 പേരുകൾ ഈ വാക്യത്തിൽ കാണുവാൻ കഴിയും. ഇവ കർത്താവിന്റെ സ്ഥാനവും മഹത്വവും വെളിപ്പെടുത്തുന്നവയാണ്. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യ ജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷി എന്ന നിലയിൽ ക്രിസ്തു പ്രവാചകനാണ്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായി സമൂഹം യേശുവിനെ കാണുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മരിച്ചവരിൽ ആദ്യ ജാതൻ, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതിനാൽ ഇന്ന് യേശു ക്രിസ്തു മഹാപുരോഹിതൻ ആയിരിക്കുന്നു. ഭൂരാജാക്കന്മാർക്ക് അധിപതി. ക്രിസ്തു രാജാതി രാജാവാണെന്ന് വെളിപ്പെടുത്തുവാനാണ് ഈ പ്രയോഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ മനുഷ്യപുത്രനായ പ്രവാചകനായിരുന്നു. ഇപ്പോൾ മഹിമയിൽ മഹാപുരോഹിതനായിരിക്കുന്നു. കർത്താവ് ഇനി മടങ്ങി വരുന്നത് രാജാവായിട്ടായിരിക്കും. പ്രവാചകന്റെ പ്രബോധനമോ മഹാപുരോഹിതന്റെ മധ്യസ്ഥതയോ ആയിരിക്കില്ല രാജാവായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത്. നീതിയുടെ രാജാവ് നീതിയുള്ള ന്യായവിധി നടത്തുവാനാണ് രാജാവായിട്ട് വരുന്നത്. ദൈവസഭ രാജാവിനോടൊപ്പം വരുമ്പോൾ അന്നത്തെ ലോകം രാജാവിന്റെ മുൻപിൽ ന്യായവിധിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. സ്വർഗീയ പിതാവേ, ന്യായവിധി നടത്തുവാൻ വരുന്ന രാജാവിനെ എതിരേൽപ്പാനല്ല, ദൈവസഭയെ ചേർക്കുവാൻ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഞങ്ങളെ ഒരുക്കി ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങളുടെ മേൽ പകരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.